നമുക്ക് ആര്യപ്പിന്റെ ഇല വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് PX-ന്റെ സോപ്പാണ്. ഇത് കിട്ടാനായിട്ട് എളുപ്പമുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ സോപ്പ് ഉണ്ടാക്കുന്ന ബേസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമും പിന്നെ അതിന് കളറും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ PX-ന്റെ സോപ്പ് ഇതിപ്പോൾ ആയുർവേദിക്കോ മറ്റോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്മെല്ലും കളറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കൈയൊന്നും മുറിക്കരുത്. ഇപ്പോൾ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യുക. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല രീതിയിൽ. നമ്മളിത് കട്ട് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിത് രണ്ടാമത് മെൽറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിലേത് കറക്റ്റായിട്ട് മെൽറ്റായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ പീസായിട്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ബേസ് ചെറിയ പീസുകളായിട്ടാണ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട്. ഞാൻ ഒരു സോപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഇതേമാതിരി ഇരിക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസ്. ആരും കൈയൊന്നും മുറിക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഏകദേശം ഞാൻ ഒരു 25 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും അതിൻ്റെ ഇലകൾ അടർത്തി എടുക്കണം. അടർത്തി എടുത്തിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ തണ്ട് ഒരിക്കലും മിക്സിയിലിട്ട് അരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇലകളായിട്ട് അടർത്തിയെടുക്കും. നല്ല തന്നെ വാഷ് എടുത്തിട്ട് അത് അരയ്ക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ പോകും. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ ഏകദേശം ഈ പരുവായിരിക്കും കണ്ടോ. അപ്പോൾ ഇത് അരയണില്ല എന്നുണ്ടെങ്കിൽ ശകലം വെള്ളം അതിൻ്റെ ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിക്കരുത്, വളരെ കുറച്ചത് അരയാനായിട്ട് ഭാഗത്തിന് മാത്രം. ഇനി അത് നമ്മൾ നമ്മൾ അരച്ചെടുത്ത അരപ്പിൽ നിന്നും നീര് എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇനി അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ മുണ്ടിൻ്റെ ഒരു പീസ് ഒരു ഗ്ലാസ്സിൻ്റെ ഫോണിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം എടുത്ത അരപ്പ് ഇടുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം പിഴിഞ്ഞെടുക്കുക. അരിപ്പേലൊക്കെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചണ്ടി. ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് മെൽറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ തിളക്കുക. ശകലം വെള്ളം വെച്ചാൽ മതി. നമ്മുടെ രണ്ടാമതിൻ്റെ ഉള്ളിലൊരു പാത്രം ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ അത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത സോപ്പ് ഇതേപോലെ ഒരു പാത്രത്തിലെടുക്കുക. ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക, സ്റ്റീൽ പാത്രം എടുക്കുക. ആരും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊന്നും എടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ച് വെച്ച വലിയ പാത്രത്തിനുള്ളിലോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് മെൽറ്റായിട്ട് വന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഇനി അത് മെൽറ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ചെറുതായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് മെൽറ്റായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല രീതിയിൽ വെള്ളം പോലെയാവും. ഇപ്പോൾ ഏകദേശം മെൽറ്റായി കഴിഞ്ഞ് വെള്ളം പോലെയായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ ഞാൻ ഒരു സോപ്പ് എടുത്തിക്കൊണ്ട് ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര സോപ്പ് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഒരു പാത്രം എടുക്കുക. മാക്സിമം ഒന്നോ രണ്ടോ സോപ്പിൽ ചെയ്താൽ മതി, അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച നീര്, ആര്യവേപ്പിൻ്റെ നീര് ഒരു സോപ്പിന് 10 മില്ലി എന്നുള്ള കണക്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. 10 മില്ലി കൂടുതൽ ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് സെറ്റ് ആവാനായിട്ട് ഭയങ്കര പാടായിരിക്കും, പെട്ടെന്ന് അലുത്ത് പോവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു ഫ്രീസറിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുക. ഏകദേശം ഒരു 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത് കട്ടയായിട്ട് നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഇതൊരു 4 ദിവസം കുളിച്ചു നോക്കി. ഇത് വെച്ചിട്ട് നല്ലതാണ്, പക്ഷേ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെർഫ്യൂം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കളറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആര്യവേപ്പിലയുടെ കളറും സോപ്പിന് ഏകദേശം ഒരു ബ്ലൂ പോലത്തെ ഒരു കളറുമായിരുന്നു. അപ്പോൾ എനിക്ക് പച്ച കളർ കിട്ടി, ഒന്നും ചേർത്തിട്ടൊന്നും ഇല്ല വേറെ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ നല്ല സോപ്പാണ് കേട്ടോ. അപ്പോൾ 4 ദിവസത്തെ ഫീഡ്ബാക്ക് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. പലപ്പോഴുള്ളവർ ചെയ്ത് നോക്കാം, നമുക്ക് വേറെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ സോപ്പിൻ്റെ ബേസ് മേടിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും.